പക്ഷിമൃഗാദികളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ശബ്ദാനുകരണ വേദിയിൽ തന്റേതായ കയ്യൊപ്പ് പതിക്കുകയാണ് കോറം സ്വദേശി ബിജു. കാട്ടി ബിജു എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ കലാകാരൻ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ജീവിതം കരുപിടിപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായത് കലാകാരന്മാരാണ്. അങ്ങനെ പ്രതിസന്ധിയിലായ ഒരു കലാകാരനാണ് കോറം സ്വദേശി കാട്ടി ബിജു. ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ അനുകരിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ സ്ഥാനം പിടിച്ച ഒരു കൊച്ചു കലാകാരൻ ഇപ്പോൾ കോവിഡിൻ്റെ തീവ്രത കുറയുമ്പോൾ രണ്ടാമതായി തിരിച്ചു വരവിന് ശ്രമിക്കുകയാണ് കാട്ടി ബിജു. അതിൽ വേറെ ഒരു സൗണ്ടും കൂടാ ഇത് മുട്ടയിട്ടതിന് ശേഷം ഒരു സൗണ്ട് ഉണ്ടാക്കലുണ്ട്. മുട്ട വിരിഞ്ഞതിന് ശേഷം കൊയ് കുട്ടി എങ്ങനെ ആയിരുന്നു നോക്കാം. കുട്ടിക്കാലം മുതൽ കഷ്ടപ്പാടിലൂടെയാണ് ബിജുവിൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. തൻ്റെ ആത്മധൈര്യവും അധ്വാനം കൊണ്ട് ഈ കലാകാരൻ ജീവിതത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി. മിമിക്രിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവവായു. കോമഡി ഉത്സവത്ത് പോയി, പിന്നെ ഉത്സവം സൂപ്പർ സ്റ്റാറിലൊക്കെ പോയി, പിന്നെ ഒരു ദിവസം നാല് സ്റ്റേജൊക്കെ കിട്ടിയ ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ രണ്ടോ മൂന്നോ സ്റ്റേജ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിൽ എത്തിപ്പെട്ടതിനോടെ സിനിമാ രംഗത്ത് ചെറിയ ചെറിയ റോളുകൾ കിട്ടി. ഇപ്പോൾ അരിശ്രീ അശോകൻ സാറെന്ന് വെച്ചാലും ഒരു മൂന്നാലഞ്ച് ഷോട്ട് അഭിനയിക്കാനും പറ്റി. ഇപ്പോൾ ഒരു പൂവൻ എന്ന് പറഞ്ഞ രണ്ട് ദിവസം മുമ്പട്ടെ അതിൽ ചെറിയ നല്ലൊരു വേഷം തരാൻ പറഞ്ഞാൽ പോയത്, പക്ഷേ അവിടെ എത്തുമ്പോഴേക്ക് താടിയിലുണ്ട് പോലീസ് വേഷം കിട്ടിയിട്ട വക്കീൽ വേഷം ലൈനിൽ ആളായി. അപ്പോൾ ഒരു രണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെടുത്ത് പോകുന്ന നല്ല ചെറിയ ചെറിയ ഒരു റോള് കിട്ടിയിട്ടുണ്ട്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിച്ച് പ്രകൃതിയുടെ കലാകാരനായി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഈ എളിയ കലാകാരൻ. കാട്ടു ബിജുവിനെ പോലുള്ള കലാകാരന്മാർ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് നിറഞ്ഞ വേദികളും സ്നേഹത്തിൻ്റെ കയ്യടികളും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനോടൊപ്പം അനുപ് കോറോ.